അഗ്നിപഥ് സ്കീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോ പാത്തിലൂടെ നോക്കാൻ പോകുന്നത്. കേരളത്തിൽ ആർമി റിക്രൂട്ട്മെന്റുകൾ നടക്കാൻ പോവുകയാണ്. പുതിയൊരു രീതിയിലാണ് ആർമി റിക്രൂട്ട്മെന്റ് നടക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ടൂർ ഓഫ് ഡ്യൂട്ടി രീതിയിലായിരിക്കും ഇനി മുതൽ വരാൻ പോകുന്ന ആർമി റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നത് എന്നെല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ലൈഫ് ട്രാക്ക് മോട്ടീവിലൂടെ അപ്ഡേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏകദേശം 90 ദിവസം 3 മാസമാണ് ഈ ഒരു റാലി നടക്കാനായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ ഇനി മുതൽ നടക്കുന്ന റിക്രൂട്ട്മെന്റ് റാലികൾ ടൂർ ഓഫ് ഡ്യൂട്ടി രീതിയിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനെ അനൗൺസ് ചെയ്തിട്ടുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. മാധ്യമത്തിന് മുമ്പിൽ വെച്ച് അഥവാ പ്രസ് കോൺഫിഡൻസിൽ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചതായിരുന്നു. സേനാ മേധാവികൾ എല്ലാവരും കൂടി അവതരിപ്പിച്ചതായിരുന്നു. 14/6/2022 ഈ കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തത്. അന്ന് വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഇനി 90 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ റാലികൾ നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് 16 ആയി, ഇനി ഏകദേശം 88 ദിവസത്തിൻ്റെ അടുത്ത് മാത്രമേ റാലികൾ നടക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഇതിന് അപേക്ഷിക്കാൻ യാതൊരു അപേക്ഷാ ഫീസും ഇല്ല. ആർക്കും ഫ്രീ ആയിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. കാരണം നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ റിക്രൂട്ട്മെൻ്റ് ആണ്. സാധാരണ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി അപേക്ഷിക്കുന്ന രീതിയിൽ തന്നെ നോർമലായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ജനറൽ OBC EWS SC ST വിഭാഗത്തിന് ഫ്രീ ആയിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഏജ് ലിമിറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ 17 വയസ്സ് മുതൽ 17.5 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 17 വയസ്സിൻ്റെ അടുത്താണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ഏജ് പറയുന്നത് ഏജ് മാക്സിമം ഏജ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 21 വയസ്സ് വരെയുമാണ്. 17 to 21 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള സൗകര്യം ലഭിക്കുക. അപ്പോൾ ഈ ഒരു ഏജിൻ്റെ ഇടയിൽ വരുന്നത് ജനറൽ ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. പക്ഷേ അവർ പ്രസ് കോൺഫിഡൻസിൽ പറഞ്ഞ കാര്യങ്ങൾ, സേനാ മേധാവികൾ പറഞ്ഞ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ +2 ഉള്ളവർക്കും അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ +2 വെച്ചിട്ട് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. 10ാം ക്ലാസ് ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ജനറൽ ഡ്യൂട്ടി ആയിട്ട് വരുമ്പോൾ. അപ്പോൾ കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ജനറൽ ഡ്യൂട്ടി തന്നെ ആയിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്ന് പറയുന്നുണ്ട്. അഥവാ നിങ്ങൾ 10ാം ക്ലാസ് വെച്ച് കയറുകയാണെങ്കിൽ, ജനറൽ ഡ്യൂട്ടിക്ക് കയറുകയാണെങ്കിൽ, ഒരു പോസ്റ്റിലേക്ക് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് തന്നെ +2 ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ആ ഒരു സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി നോക്കാനുള്ളത് ഇതിൻ്റെ വേക്കൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അഗ്നിപഥ് സ്കീമിൻ്റെ വേക്കൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 46,000 അടുത്താണ് ടോട്ടൽ വേക്കൻസി പറയുന്നത്. അത് ആർമി, നേവി, എയർഫോഴ്സിലേക്കായിരിക്കും ഈ ഒരു വേക്കൻസി ഉണ്ടാകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേര് ചോദിച്ച കാര്യമായിരുന്നു പാരാമിലിറ്ററി ഫോഴ്സിൽ ഇത് അപ്ലൈ ചെയ്യുമോ, ഈ ഒരു ടൂർ ഓഫ് ഡ്യൂട്ടി അപ്ലൈ ചെയ്യുമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, ഇതിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആർമി, നേവി, എയർഫോഴ്സിൽ കൂടിയാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഈ 3 എണ്ണത്തിൽ കൂടിയാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞത് 10ാം ക്ലാസ് ആണ്. +2 കൂടി സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ് ആണ് ഇപ്പോൾ കൂടുതൽ ക്ലാരിഫിക്കേഷനോട് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ 10+2 ഉള്ളവർക്കും അപേക്ഷിക്കാം ആ ഒരു രീതിയിലായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് വ്യക്തമായിട്ടുള്ള അപ്ഡേറ്റുകൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ റാലി നടക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നതായിരിക്കും. അതോടുകൂടി നമുക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷനോട് കൂടി കാര്യങ്ങൾ മനസ്സിലാവുന്നതായിരിക്കും. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് മോർ ഡീറ്റെയിൽസ് വിൽ ബി അപ്ഡേറ്റഡ് സൂൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഏകദേശം 4 ഇയർ പീരീഡ് ഓഫ് സർവീസ് ആയിരിക്കും ഇതിലുണ്ടാകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 വർഷത്തെ സർവീസ് ഉണ്ടാകും. അതിൽ 1 വർഷം നമുക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പോകും. അതുപോലെ തന്നെ എല്ലാ വർഷവും കൈൻഡ് ഓഫ് ബെനിഫിറ്റ് ദേ വിൽ ബി ആഡ് ഇൻ ദി സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിലത്തെ ഒരുപാടധികം ബെനിഫിറ്റുകൾ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മന്ത്ലി പാക്കേജസ് നമുക്ക് നോക്കാം. വിത്ത് നമ്മുടെ അഗ്നിവീർ ഫണ്ടും കൂടി ഏകദേശം 30% ഫണ്ടും കൂടി അതിൻ്റെ കൂടെ ലഭിക്കുന്നതായിരിക്കും. ഫസ്റ്റ് ഇയർ നമുക്ക് ലഭിക്കുന്നതെന്ന് വെച്ചാൽ ഏകദേശം 30,000 രൂപയാണ് ലഭിക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ 33,000, പിന്നെ തേർഡ് ഇയറിലേക്ക് നമ്മൾ എത്തുമ്പോൾ 36,500, പിന്നെ ഫോർത്ത് ഇയറിലേക്ക് എത്തുമ്പോൾ 40,000 രൂപേൻ്റെ അടുത്ത് വരെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ടോട്ടൽ നമ്മുടെ അഗ്നിവീർസ് ഫണ്ടിൽ നിന്ന് മാത്രം നമുക്ക് ലഭിക്കുന്നത് 5,00,000 രൂപേൻ്റെ അടുത്ത്, അതിൻ്റെ മുകളിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ആഫ്റ്റർ എക്സിറ്റ് നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത്, 4 വർഷം കഴിഞ്ഞ് പുറത്തേക്ക് സർവീസ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഏകദേശം 11,00,000 കൂടുതൽ, 11,71,000 മുകളിലൊക്കെ നമുക്ക് സേവാനിധി പാക്കേജിൽ നിന്ന് പണം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഏകദേശം 48,00,000 ലൈഫ് ഇൻഷുറൻസ് കവറേജും കൂടി ലഭിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം up to 25% ആൾക്കാരെ, അവർക്ക് മാത്രം ഏകദേശം 25% ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്തിട്ട് അവർക്ക് പെർമനൻ്റ് ജോലി അഥവാ പെർമനൻ്റ് സർവീസ് നൽകുന്നതായിരിക്കും. ആർമഡ് ഫോഴ്സിൽ അഥവാ ആർമി, നേവി, എയർഫോഴ്സിൽ പെർമനൻ്റ് ജോബ് നൽകുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ല മികവ് തെളിയിക്കുന്ന ആൾക്കാരെ ആയിരിക്കാം ഇങ്ങനെ 25% പ്രത്യേകം സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ടൂർ ഓഫ് ഡ്യൂട്ടിയിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതായിരിക്കും. ആദ്യം ടൂർ ഓഫ് ഡ്യൂട്ടിയിലേക്ക് കയറും 4 വർഷത്തെ സർവീസ്. അതിൽ നിന്ന് 4 വർഷം കഴിഞ്ഞ് വിരമിച്ച് പോകുന്നവരിൽ നിന്ന് ഒരു 25% ആൾക്കാരെ പ്രത്യേകം സെലക്ട് ചെയ്തിട്ട്
പെർമനൻ്റ് സർവീസ് അഥവാ 15 വർഷത്തിൽ കൂടുതലുള്ള സർവീസ് കൊടുക്കുന്നതായിരിക്കും. 15 വർഷം അതിൽ കൂടുതലോ എടുത്തിട്ട് സാധാരണ ലഭിക്കുന്നത് പോലെ തന്നെ പെൻഷൻ സർവീസൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഷോർട്ട് ഡീറ്റെയിൽസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിൽ ജനറൽ ഡ്യൂട്ടിയെ കുറിച്ചിട്ടാണ് അധികവും മെൻഷൻ ചെയ്തിട്ടുള്ളത്. ജനറൽ ഡ്യൂട്ടിയിലേക്ക് ആയിരിക്കും ഇതിൽ സെലക്ട് ചെയ്യുക എന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 10th ക്വാളിഫിക്കേഷൻ വെച്ച് ജനറൽ ഡ്യൂട്ടിയിലേക്ക് ആയിരിക്കും സെലക്ട് ചെയ്യാമെന്ന്. അപ്പം ബാക്കിയുള്ളവർക്ക് സെലക്ഷൻ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടാവും. പെർമനൻറ്റ് ആർമി റിക്രൂട്ട്മെൻറ്റും തീർച്ചയായിട്ടും ഉണ്ടാവുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് യാതൊന്നും കൺഫേം ചെയ്യാൻ പറ്റുന്നതല്ല. തീർച്ചയായിട്ടും റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ, വ്യക്തമായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ആർമി റാലി നടക്കുന്നതിൻ്റെ ഏകദേശം 1 മാസം മുമ്പെങ്കിലും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനോടുകൂടി നമുക്ക് എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാനും സാധിക്കുന്നതായിരിക്കും. ഇനി 88 ഡേയ്സ് മാത്രമേ 88 ഡേയ്സ് ആണ് നമുക്കുള്ളത് റാലി നടക്കാനായിട്ട്. അപ്പോൾ അതിന് 1 മാസം മുമ്പ് തന്നെ നമുക്ക് ബാക്കിയുള്ള അപ്ഡേറ്റുകൾ അഥവാ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, റാലി നടക്കുന്ന സ്ഥലവും ടൈമും ഡേറ്റൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അങ്ങനെയാണ് സാധാരണ റിലീസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് റിലീസ് ചെയ്ത ഉടനെ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള സോൾജർ ക്ലർക്ക്, ബാക്കിയുള്ള പോസ്റ്റുകളൊക്കെ പറ്റിയൊക്കെ നമുക്ക് അതിലൂടെയും മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അഗ്നിവത് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആർമിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. റാലി നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 90 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു രീതിയിലുള്ള ടൂർ ഓഫ് ഡ്യൂട്ടി രീതിയിലുള്ള റാലികൾ നടക്കുമെന്ന് സൈറ്റിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി 3 മാസം മാത്രമേ ആർമി റിക്രൂട്ട്മെൻറ്റ് കേരളത്തിൽ നടക്കാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഒരുപാട് പേരുണ്ട് ആർമി റിക്രൂട്ട്മെൻറ്റ് റാലി ടൂർ ഓഫ് ഡ്യൂട്ടി ആണെങ്കിലും കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം 25% പേരെ പെർമനൻ്റ് ആക്കാനുള്ള സാധ്യതയും കൂടുതലാണിപ്പോൾ.